ഹായ് ഹലോ, ഉപചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പൊ എന്തായാലും നമ്മുടെ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രാന്തത്തില് അപ്രതീക്ഷിത സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഗാദ അടിച്ചു പുറത്താക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തോടുകൂടി പിങ്കി, മോഹിനിയും പവിത്രയൊക്കെ ചില തന്ത്രങ്ങളൊക്കെ അവിടെ മെനയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം നേരെ ഗാദയ്ക്ക് എതിരെ തിരിയുമ്പോൾ, ലക്ഷ്മിയമ്മയെ പോലും പിങ്കിയൊക്കെ കൂടി ഗാദയ്ക്കെതിരെ തിരിക്കുമ്പോൾ അവിടെ ഗാദയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൗതമും നന്ദയും ഇപ്പോൾ മഹേശ്വരനും കട്ടയ്ക്ക് കൂടെയുണ്ട്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഗാഥ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും താൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കണം, ഇല്ല എന്നുണ്ടെങ്കിൽ രക്ഷയില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ബാലാജിക്ക് എന്തായാലും നല്ല ഇടി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഗൗതം എന്തായാലും നന്ദയെ ഉപദ്രവിച്ചതിനും അവിടെ അവരെ അപമാനിക്കാൻ ശ്രമിച്ചതിനും തന്റെ കുടുംബത്തെ ദ്രോഹിച്ചതിനും എല്ലാത്തിനും കൂടി വലിയൊരു എട്ടിന്റെ പണിയാണ് ബാലാജിക്ക് കൊടുത്തത്. അങ്ങനെ ദേഹമൊക്കെ വേദനിച്ച് എല്ലാവരും ചേർന്ന് ബാലാജിക്ക് എണ്ണയൊക്കെ ഇട്ട് നല്ല തടവി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ബാലാജിക്ക് അവിടെ ഒരു സംശയം, താൻ ഒരിക്കലും നമ്മുടെ നന്ദയെ അടിക്കാൻ വേണ്ടിയിട്ട് ആരെയും പറഞ്ഞു വിട്ടിട്ടില്ല. പിന്നെ എന്തുകൊണ്ട്, അല്ലെങ്കിൽ ആരാണ് എന്റെ പേര് പറഞ്ഞ് നന്ദയെ അടിച്ചത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവനെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും, കണ്ടുപിടിച്ച് അവന് നല്ലൊരു അടി ഞാൻ കൊടുത്തിരിക്കും, അവന് ഞാൻ നല്ലൊരു പണി കൊടുക്കും. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മുടെ വാവച്ചൻ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വാവച്ചനാണല്ലോ ഇത് പറഞ്ഞ് ചെയ്യിപ്പിച്ചത്. അതുകൊണ്ട് വാവച്ചൻ പറയുവാണ്, അങ്ങനെ ചെയ്യേണ്ട ബാലാജി, എന്തായാലും ഇനിയിപ്പോൾ പ്രശ്നങ്ങൾ സോൾവ് ആയല്ലോ, ഇനിയിപ്പോൾ അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇല്ല, അത് ഒരിക്കലും ഞാൻ വെറുതെ വിടത്തില്ല. എൻ്റെ പേര് പറഞ്ഞാണ് ഈ അടിച്ച അയാൾ നടന്നത്. അപ്പോൾ അതെന്തായാലും എനിക്ക് അവസാനം പണി കിട്ടത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ എന്തായാലും ഇതിൻ്റെ തിരിച്ചടി കൊടുത്തോളാം എന്ന് നമ്മുടെ ബാലാജി പറയുന്നുണ്ട്. അങ്ങനെ ഒരു വെല്ലുവിളിയൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ദീപുരത്തിൽ മഹേശ്വരൻ ഭയങ്കര സങ്കടത്തിലാണ്, നല്ല ധർമ്മ സങ്കടത്തിലാണ്. കാരണം തൻ്റെ സ്വന്തം ചോരയിൽ പിളർന്ന മകൾ ഇത്രത്തോളം കഷ്ടപ്പെടുമ്പോൾ അവൾക്ക് സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവളെ രക്ഷിക്കാനോ തനിക്ക് ഒരിക്കലും സാധിക്കുന്നില്ല. അങ്ങനെ ഭയങ്കര സങ്കടത്തിൽ നിൽക്കുവാണ്. ഈ സമയത്താണ് നന്ദ കയറി വരുന്നത്. ഇപ്പോൾ നന്ദ കണ്ടുടനെ തന്നെ മഹേശ്വരൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും നന്ദ മഹേശ്വരനോട് പറയുന്നുണ്ട്, അച്ഛൻ എത്രയൊക്കെ രക്ഷപ്പെടാൻ ശ്രമിച്ചാലും, എത്രയൊക്കെ ഒളിച്ചോടാൻ ശ്രമിച്ചാലും സത്യത്തിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടാനായിട്ട് സാധിക്കത്തില്ല. സ്വന്തം ചോരയിൽ പിറന്ന മകളാണ് ഗാഥ. ഈ ഒരു സത്യം മറ്റുള്ളവരോട് തുറന്നു പറയാനും പറ്റത്തില്ല, എന്തായാലും ഇത് പറഞ്ഞേ പറ്റത്തുള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ മഹേശ്വരൻ പറഞ്ഞത്, ഞാൻ ഒരുപാട് സഹായങ്ങൾ അവർക്ക് ചെയ്തിട്ടുണ്ട്, എൻ്റെ തെറ്റാണ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, എൻ്റെ മാത്രം തെറ്റാണ്. പക്ഷേ എങ്കിലും ഞാൻ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുമുണ്ട്, എന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഇത്രയും ചെയ്തിട്ട് പോലും എനിക്ക് ഞാനിനി എന്ത് ചെയ്യാനാണ്. അപ്പോൾ നന്ദ പറഞ്ഞത്, ഈ അത്യാവശ്യ സാധനങ്ങൾ മേടിച്ച് കൊടുത്തോണ്ടോ അല്ലെങ്കിൽ അത് അവരെ ആഹാരങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടോ ഒരു കാര്യമില്ല, മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടാതെ സ്വന്തം അച്ഛനാണ് എന്ന് പറയാനുള്ള ഒരു ധൈര്യം വേണം, അതാണ് അവർക്ക് വേണ്ടത് എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഗാഥയെ ചുറ്റിപ്പറ്റി നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചും മഹേശ്വരനും നന്ദയും കൂടി സംസാരിക്കുന്നുണ്ട്. അപ്പൊ മഹേശ്വരൻ പറഞ്ഞത്, എനിക്കൊരിക്കലും ഗാഥയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അങ്ങനെ ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് ആലോചിക്കുമ്പോൾ നന്ദ പറഞ്ഞത്, എന്തായാലും അച്ഛൻ ഇതിലൊന്നും ചെയ്യണ്ട, എനിക്ക് ഒരു വാക്ക് തന്നാൽ മാത്രം മതി, ഒരു വാക്ക് മതി, എന്തായാലും ഇനി ഇപ്പോൾ ഈ ഗാഥയ്ക്ക് സംഭവിച്ചതുപോലെ ഇനി ഒരിക്കലും ഈ ഇന്ദീപുരത്തിൽ നടക്കത്തില്ല എന്ന് അച്ഛൻ എനിക്ക് വാക്ക് തരണം. അങ്ങനെ വാക്ക് തന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇനി അച്ഛൻ്റെ ടെൻഷനും കാര്യങ്ങളും ആ ഒരു എസ്റ്റേറ്റിൻ്റെയോ അല്ലെങ്കിൽ നമ്മളെ തിരിമറിയെ കുറിച്ചൊന്നും അല്ലാന്നും യഥാർത്ഥ കാരണം എന്താണെന്നും എനിക്ക് പറയേണ്ടി വരും. അപ്പോൾ മഹേശ്വരൻ പറയുവാണ്, അങ്ങനെയൊന്നും വേണ്ട, അപ്പം ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നന്ദ പറയുന്നുണ്ട്, എന്തായാലും ഇതിനുള്ള തിരിച്ചടി, ഇപ്പം ഗാഥയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന പിങ്കിക്കും മോഹിനിക്കും പവിത്രയ്ക്കുമായിട്ട് ഞാൻ ഒരു എട്ടിൻ്റെ പണി കൊടുക്കും. അപ്പോൾ അച്ഛൻ എൻ്റെ കൂടെ എന്തിനും ഏതിനും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നാൽ മതി എന്ന് നന്ദ ചോദിക്കുകയും മഹേശ്വരൻ പറയുന്നുണ്ട്, ഇതുവരെ ഉണ്ടായിരുന്നതല്ല, ഇനി ഞാൻ എന്തായാലും നന്ദയുടെ കൂടെ എന്തിനും ഏതിനും നിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിനക്ക് കട്ടയ്ക്ക് കൂടെ നിൽക്കും എന്ന് മഹേശ്വരൻ ഒരു വാക്കുകൂടി നന്ദയ്ക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നന്ദ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. ഈ സമയത്ത് ലക്ഷ്മി ഭയങ്കര സങ്കടത്തിലാണ്. കാരണം കുറച്ച് ദിവസം ആയെങ്കിൽ പോലും ആ ഒരു മുയൽക്കുഞ്ഞിനെ അത്രത്തോളം സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയതാണ്. പെട്ടെന്ന് അത് മരിച്ചു എന്ന് ആലോചിക്കുമ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ആരായാലും നമ്മളിപ്പോൾ ഒരു കുഞ്ഞ്
ചെടി നട്ടു വെച്ചാലും അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു മൃഗങ്ങളെ വളർത്തിയാലും ഒരു ചെടി ഒരു നിമിഷത്തിൽ നല്ല നല്ല വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് അത് വാടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം സങ്കടം വരും. അതുപോലെയാണ് ഇപ്പോൾ ഒരു നമ്മൾ ഏതെങ്കിലും വളർത്ത് മൃഗങ്ങളെ വളർത്തിയാലും പെട്ടെന്ന് അത് മരിക്കുമ്പോൾ നമുക്ക് അത്രത്തോളം താങ്ങാൻ പറ്റത്തില്ല. അതുപോലെയാണ് ലക്ഷ്മിക്കും സംഭവിച്ചത്. അങ്ങനെ ഭയങ്കര സങ്കടത്തിൽ നിൽക്കുന്ന സമയത്തും അവിടെ ഗാഥയാണ് തെറ്റുകാരി എന്ന് അത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് പിങ്കിയും മോഹിനിയും പവിത്രയൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ലക്ഷ്മി പറഞ്ഞത്, ഞാൻ ഒരുപാട് വട്ടം അവളെ വഴക്കു പറഞ്ഞിട്ടും അടിച്ചിട്ടും അവള് ഇതുവരെയും അവള് തെറ്റുകാരിയാണെന്ന് തെളിച്ച് പറഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ എത്രയൊക്കെ ഭീഷണിപ്പെടുത്തിയാലും വഴക്ക് പറഞ്ഞാലും പേടിച്ച് നമ്മൾ പറഞ്ഞു പോവും ഞാനാണ് കുറ്റക്കാരി എന്ന്. പക്ഷെ അവൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ അവളെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും പിങ്കിയും മോഹിനിയൊന്നും അത് തിരിച്ചും വളച്ചും ഗാഥയുടെ മേലിലാണ് തെറ്റെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്താണ് നന്ദ ഗാഥയും കൊണ്ടുവരുന്നത്. അപ്പൊ പിങ്കിയും മോഹിനിയൊക്കെ വിചാരിച്ചത് ഗാഥ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ലക്ഷ്മിക്കും ഒരുപാട് സന്തോഷമായി. പിങ്കിയും പറയുവാണ്, എന്തായാലും നിനക്ക് ഇപ്പോഴെങ്കിലും ബുദ്ധി ഉദിച്ചല്ലോ, ഗാഥയാണ് തെറ്റുകാരിയാണെന്ന് നിനക്ക് തോന്നിയല്ലേ എന്നൊക്കെയുള്ള സംസാരങ്ങൾ വരുമ്പോഴാണ് നന്ദ പറയുന്നത്, ഗാഥ തെറ്റുകാരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അതുകൊണ്ട് അവളെ വീട്ടിൽ കൊണ്ടുവിടാനല്ല പോകുന്നത്. അവളെ ഞാൻ നേരെ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലാണ് കൊണ്ടുപോകുന്നതെന്നും ഇങ്ങനെ ഞാൻ ഒരു ചെമ്പമേട്ടിലെ ഒരു പൂജാരിയെ വിളിച്ചു എന്നും എന്നിട്ട് ഇതിന് പ്രതിവിധി എന്താണ് എന്ന് ചോദിക്കുമ്പോൾ വളർത്തു മൃഗങ്ങളെ കൊല്ലുന്നത് അതീവ ഗുരുതര കുറ്റമാണെന്നും അത് ഭയങ്കര ക്രൂരതയാണെന്നും അതുകൊണ്ട് തന്നെ നമ്മൾ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് ക്ഷമ ചോദിച്ച് കർപ്പൂരം കയ്യിൽ വെച്ച് ഇത് ആരതി ഒഴിയണം, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ദേഹമെല്ലാം വ്രണം വന്ന് പുണ്ണായി പോവും, അങ്ങനെ പഴുത്ത് നമ്മൾ മരിച്ചു പോവും, മരണപ്പെടും. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഗാഥ സ്വാമി ക്ഷേത്രത്തിൽ കൊണ്ടുപോവാണെന്നും പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ ഇത് കേട്ടുടനെ തന്നെ മോഹിനിക്ക് ഭയങ്കര ടെൻഷനായി. അങ്ങനെ മോഹിനി നന്ദയോട് ചോദിക്കുന്നുണ്ടെങ്കിലും ഇല്ല ഞാൻ വെറുതെ ചോദിച്ചതാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അവസാനം പിങ്കിയൊക്കെ പറയുന്നുണ്ടെങ്കിലും താൻ തെറ്റ് ചെയ്തതാണ്, അതുകൊണ്ട് ഇതിൽ പ്രതിവിധി ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പവിത്രയുടെ അടുത്ത് പറഞ്ഞിട്ട് ഹനുമാൻ സ്വാമിയുടെ ഒരു ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറയുന്നുണ്ട്. എന്നിട്ടും പവിത്ര പറയുകയാണ്, ഇല്ല അമ്മ അത് നന്ദ വെറുതെ പറഞ്ഞതാണ്, നന്ദ വെറുതെ കളിപ്പിച്ചതാണ്, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മോഹിനിക്ക് അത് വിശ്വാസം വന്നില്ല. മോഹിനി പവിത്ര നിർബന്ധിച്ച് ആരതിയൊക്കെ കൊണ്ടുവരാൻ പറയുന്നുണ്ട്. എന്നിട്ട് നന്ദ പറഞ്ഞതുപോലെ ആ ഒരു ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹത്തിന് മുന്നിൽ നിന്ന് ആരതി ഒഴിഞ്ഞ് പ്രതിവിധി കണ്ടുപിടിക്കാനായിട്ട് മോഹിനി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ഈ ഒരു സത്യം ഇതുവരെയും ലക്ഷ്മിയും ആരോ തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷെ ഇത് നന്ദയുടെ ഒരു പ്ലാനാണ് എന്ന് മോഹിനിക്കോ പിങ്കിക്കോ പവിത്രയ്ക്കോ ഒന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പൊ മോഹിനി നമ്മുടെ പവിത്രയ്ക്കും പിങ്കിക്കും മനസ്സിലായെങ്കിലും മോഹിനിക്ക് ഇത് മനസ്സിലാവുന്നില്ല, മനഃപൂർവ്വമാണ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇത് നന്ദ എന്തായാലും കരുതി കൂട്ടിയാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇനി ഒരിക്കലും ഗാഥയ്ക്ക് നേരെ ഒരാളും വിരൽ ചൂണ്ടാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനത്തോടെയാണ് നന്ദ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇനി ആരുടെ ഭാഗത്തായിരിക്കും ശരി? ഇപ്പോ നമ്മുടെ ഗാഥയുടെ ഭാഗത്താണ് ശരി, പക്ഷെ അത് മറ്റുള്ളവർക്ക് മുന്നിൽ തെളിയിക്കാനായിട്ട് നന്ദയ്ക്ക് സാധിക്കുമോ? ഇനിയിപ്പോ മോഹിനി തെറ്റുകാരിയാണ്, മോഹിനിയും പവിത്രയും നമ്മുടെ പിങ്കിയൊക്കെ തെറ്റുകാരിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി എന്ത് തീരുമാനമായിരിക്കും ലക്ഷ്മിയും ഗൗതമും ഒക്കെ എടുക്കാൻ പോകുന്നത്? പിന്നെ നമുക്ക് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്നാളുകൾ കണ്ടറിയാതിരിക്കും. ടാറ്റാ ബൈ ബൈ.